ഇന്ന് പക്ഷേ ഈ കേരള പദയാത്ര നടക്കുമ്പോൾ നമ്മളല്ല ഈ പദയാത്രയെ ഭയക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് ഒരു അധമ രാഷ്ട്രീയ വിഭാഗം, ഒരു അഴിമതി രാഷ്ട്രീയ ഭരണ വിഭാഗം. അവർ ശരിക്കും ഈ പദയാത്രയെ ഭയക്കുമ്പോൾ അവർ ഭയക്കുന്നത് ശ്രീ സുരേന്ദ്രനെയോ ഭാരതീയ ജനതാ പാർട്ടിയെയോ അല്ലെങ്കിൽ NDA സഖ്യത്തെയോ അല്ല. എന്നാൽ NDA സഖ്യത്തിൻ്റെ പേരിൽ സുരേന്ദ്രൻ നടത്തുന്ന ഈ പദയാത്രയ്ക്ക് വമ്പിച്ച ജനപിന്തുണയുണ്ട്. ജനങ്ങൾ കാത്തിരിക്കുന്നു ഈ യാത്രയ്ക്ക് വേണ്ടി. തിരുവനന്തപുരം വരെ മാത്രമല്ല, അങ്ങ് കശ്മീർ വരെ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം അവർ ഖനത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ യാത്ര തുടങ്ങിയത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഇച്ഛ, ഇതൊരു പ്രാർത്ഥനയായിട്ടാണ് ഈ പദയാത്ര തുടങ്ങിയിരിക്കുന്നത്. ഈ യാത്രയിൽ ഒരു വാഗ്ദാനം ജനങ്ങൾ കാത്തിരിക്കുന്നു. ഈ യാത്രയുടെ ഒടുവിൽ ഒരു വമ്പിച്ച പ്രതീക്ഷ അവർ കാത്തു സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഇതെല്ലാം നിറവേറ്റുന്ന ഒരു മോദി പദയാത്രയാണ് കേരള പദയാത്ര എന്ന് എടുത്തെടുത്ത് പറയേണ്ടി വരും. അത് കേട്ട് കുറച്ച് വിറവൽ ഈ വർഗത്തിന് മുഴുവൻ വേണ്ടി വരും. അത് തീർച്ചയായിട്ടും സംഭവിക്കും. അധമ രാഷ്ട്രീയ ഭരണം എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരാരോപണവുമില്ല. എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ സുരേന്ദ്രനായാലും ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ശ്രീ രഘുനാഥ് ആയാലും അവരെല്ലാം ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ആരോപണ കൂരമ്പുകളായി എഴുതുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ മലയാളത്തിൽ ഒരുപാട് മീമുകൾ വരും അല്ലേ, ഇതൊന്നും കേട്ട പെറ്റ തള്ള സഹിക്കില്ല എന്ന്. ഞാൻ പറയുന്നു, ഇതൊന്നും കേട്ടാൽ പെറ്റ തള്ളയുടെ തള്ള സഹിക്കില്ല എന്ന് പറയുന്ന അവസ്ഥ ഇന്ന് കേരളത്തിലെ ഭരണ രാജാക്കന്മാർക്കുണ്ട്. അവർ സുഖിക്കട്ടെ. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ്, അതിനു മുമ്പും പല ദിവസങ്ങളിലായിട്ട് കേരളത്തിൻ്റെ പ്രഥമ പൗരന് തെരുവിൽ വണ്ടിയിലോ നടന്നോ ഒന്ന് പെരുമാറാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ അധമ ഭരണം എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ജനങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട വല്ല ആവശ്യവുമുണ്ടോ?